വനന്തരപ്പിള്ളി പൊതുമാർക്കറ്റ് കെട്ടിടവും ബയോഗ്യാസ് പ്ലാന്റും കാട് കയറി നശിക്കുന്നു പത്തു വർഷത്തിലേറെയായി പ്രവർത്തിക്കാതെ കിടക്കുന്ന പൊതുമാർക്കറ്റ് സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറി പന്ത്രണ്ട് വർഷം മുൻപ് നിർമ്മിച്ച കെട്ടിടത്തിൽ മാർക്കറ്റ് പ്രവർത്തിച്ചത് വെറും ആറു മാസക്കാലം മാത്രമാണ് തുടക്കത്തിൽ മത്സ്യമാംസ കച്ചവടക്കാർക്കാണ് കടമുറികൾ ലേലത്തിൽ കൊടുത്തിരുന്നത് മാർക്കറ്റിലെ മലിനജലം സമീപത്തെ പാടത്തും കിണറുകളിലും എത്തിയതോടെ നാട്ടുകാർ കോടതിയെ സമീപിച്ചു മാലിന്യപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാതെ വന്നതോടെ പഞ്ചായത്ത് തന്നെ മാർക്കറ്റിന്റെ പ്രവർത്തനം നിർത്തിവെച്ചു അതിനുശേഷം ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ച് മാർക്കറ്റിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും പാതി വഴിയിൽ മുടങ്ങി തുരുമ്പെടുത്ത ബയോഗ്യാസ് പ്ലാന്റ് ഇപ്പോൾ കാടുമൂടിയ നിലയിലാണ് അധികൃതരുടെ ദീർഘവീക്ഷണമില്ലായ്മയാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച മാർക്കറ്റ് നശിക്കാൻ കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു വരന്തരപ്പള്ളി സെന്ററിനോട് ചേർന്നുള്ള ഒരേക്കറോളം വരുന്ന സ്ഥലത്താണ് മാർക്കറ്റ് കെട്ടിടം സ്ഥാപിച്ചത് ആറ് മുറികളാണ് ഇതിലുള്ളത് കൂടാതെ താൽക്കാലിക ഷെഡുകൾ കെട്ടി കച്ചവടം നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന കെട്ടിടം ഇപ്പോൾ സാമൂഹ്യവിരുദ്ധരുടെ താവളമാണ് ലോക്ക്ഡൌണിൽ ഇവിടെ നിന്ന് ചാരായം വാറ്റ് പിടികൂടിയിരുന്നു സാമൂഹ്യവിരുദ്ധരുടെ ശല്യം പെരുകിയതോടെ കഴിഞ്ഞ ഭരണസമിതി മാർക്കറ്റ് കോമ്പൗണ്ടിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചു ഇതേ തുടർന്ന് പതിനൊന്ന് ലക്ഷം രൂപ ചിലവിൽ പുതിയ കെട്ടിടവും നിർമ്മിച്ചു വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ശേഖരിച്ച് സംസ്കരിച്ചെടുക്കുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിക്ക് പൊതുമാർക്കറ്റിന്റെ എന്നാണ് നാട്ടുകാരുടെ ആശങ്ക ടി സി വി പുതുക്കാട്